നമസ്കാരം, ചായക്കൂട്ടിലേക്ക് സ്വാഗതം. ഒരു പ്രതിഭാധനനായ ചലച്ചിത്രകാരൻ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെയും സൂക്ഷ്മതകളെയും എല്ലാം ചലച്ചിത്രത്തിൽ പകർത്തുമ്പോൾ എങ്കിലും ഒരു സ്ട്രോങ് വിഷ്വലൈസർ അയാളിൽ ഉണ്ടാകും. ദൃശ്യാനുഭവമാണല്ലോ സിനിമയുടെ കാതൽ. പലപ്പോഴും മികച്ച ഛായാഗ്രാഹകരും കലാസംവിധായകരും ചലച്ചിത്രകാരന്മാരായപ്പോൾ ഈ ദൃശ്യമേന്മ അവരുടെ സിനിമകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ശില്പിയായി തുടങ്ങി കലാസംവിധായകനായി പിന്നീട് ചലച്ചിത്രകാരനായ ശ്രീ രാജീവ് അഞ്ചലാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ശ്രീ രാജീവ് അഞ്ചൽ. ആദ്യമായി ചോദിക്കാനുള്ളത്, താങ്കൾ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് നിന്ന് പഠിച്ചു, ഒരു ഒരു 30-35 വർഷങ്ങൾക്ക് മുൻപ് ശില്പകലയാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് ഒരു ഒരു അരക്ഷിതാവസ്ഥ തോന്നിയില്ലേ? അന്ന് അരക്ഷിതാവസ്ഥയല്ല, ശരിക്കും ഞാൻ ഫൈൻ ആർട്സ് കോളേജിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജായിരുന്നു. ശരി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. ശരി. യഥാർത്ഥത്തിൽ ഞാൻ ചെന്നൈയിലെ ഫൈൻ ആർട്സ് കോളേജിലേക്ക് അഡ്മിഷനൊക്കെ ഏകദേശം ആയി നിൽക്കുന്ന സമയത്താണ്. അന്ന് കരുണാകരൻ സി എം ആയിരുന്ന സമയത്താണ്, ശ്രീ കരുണാകരൻ്റെ കാലത്താണ് ഫൈൻ ആർട്സ് കോളേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫൈൻ ആർട്സ് കോളേജിന് സ്വന്തമായിട്ട് കെട്ടിടമൊന്നുമില്ല. അന്ന് സ്കൂൾ ഓഫ് ആർട്സ് ആണ്. സ്കൂൾ ഓഫ് ആർട്സ് നിർത്തലാക്കിക്കൊണ്ട് ലാസ്റ്റ് ബാച്ച് ഉണ്ട്, അതിലെ ഫാക്കൽറ്റി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ ഉൾപ്പെടെ എന്നിട്ട് ഫസ്റ്റ് ബാച്ച് കോളേജ് തുടങ്ങായിരുന്നു. അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. ഇന്നത്തെ തിരുവനന്തപുരം അല്ലല്ലോ. അതെ അതെ. അപ്പോൾ ഫാമിലിയുടെ ഭാഗത്തുനിന്നൊന്നും ഒരു ഒരു ഡിസ്കറേജ്മെന്റ് ഉണ്ടായില്ല? അയ്യോ, എൻ്റെ അച്ഛനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. കാരണം ശരിക്കും ചെന്നൈയിൽ ഒക്കെ അഡ്മിഷൻ എല്ലാം റെഡിയാക്കിയതാണ്. ശരി. ചെന്നൈയിൽ പോയി പഠിക്കാനായിട്ട് ഒരു അച്ഛൻ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടല്ലേ? അതെ അതെ. അന്നത്തെ കാലത്ത് പൂർണ്ണമായ സപ്പോർട്ടായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ശരി. അതിനുശേഷം ഒരു ആ സമയത്ത് ഒരു വളരെ ശാകംബരി അല്ലേ, വിദ്യാർത്ഥി ജീവിതകാലത്തുണ്ടായ ഒരു ശില്പമാണ് ആലപ്പി. ഇപ്പോ വിദ്യാ തിയേറ്റേഴ്സ് അതിന്റെ അടുത്ത് ഒരു പ്രമുഖമായ ഒരു ശില്പമാണ്. അതിനെ കുറിച്ചൊന്ന് പറയാം. അത് ഞങ്ങള് ഫൈനൽ ഇയേഴ്സ് ആയ സമയത്ത് വലിയ ശില്പങ്ങൾ ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. ശരി. കാരണം ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിന് ഇത്ര കിലോ സിമന്റ് ഇത്ര കമ്പി കോൺക്രീറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ തടി എന്താണോ ആ തടി എന്നത് അല്ലെ മെറ്റൽ ഇത്ര അങ്ങനെ വീതിച്ച് കൊടുക്കുക, അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ ഒരു വലിയ ശില്പം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടത്തില്ല. പരിമിതപ്പെട്ട മെറ്റീരിയൽ കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു വലിയ ശില്പത്തിൻ്റെ എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഈ ടാലൻ്റ് താങ്കൾ തിരിച്ചറിഞ്ഞത്? ഈ ഒരു വിഷ്വൽ സെൻസ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ വരയ്ക്കുമായിരുന്നു. അതെ, കുട്ടിക്കാലം മുതൽ വരയ്ക്കുന്നതുകൊണ്ടാണല്ലോ, നമ്മൾ വരയ്ക്കുന്ന ഒരു കഴിവ് വന്നപ്പോഴാണ് ഇതിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ കാനായി കുഞ്ഞിരാമനാണ് ഞങ്ങളുടെ പ്രൊഫസർ. ഓഹോ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നതിന് അത് മലമ്പുഴ യക്ഷി, മുക്കോല പെരുമാൾ എല്ലാം വലിയ വലിയ ശില്പങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു സ്റ്റുഡൻ്റെന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ തരത്തിലുള്ള വലിയ ശില്പം ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് പേര് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് വലിയ ശില്പങ്ങൾ ചെയ്യണം. അപ്പം വേറെ സൊല്യൂഷൻ ഇല്ല. അപ്പം കാനായി സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ക്യാൻവാസ് ചെയ്തിട്ട് ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വല്ല തിയേറ്ററിലോ തിയേറ്റർ മുറ്റത്തോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ശില്പങ്ങൾ അതിനുള്ള പൊസിഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടി ശില്പം ചെയ്ത് കൊടുക്കുക, എൻ്റെ ഫോട്ടോഗ്രാഫ് കൊണ്ടുവരുമ്പോൾ ഞങ്ങളിവിടെ അറ്റൻഡൻസ് തരാം കോളേജിൽ. അങ്ങനെ ആദ്യത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തതാണ് ശാകംബരി. ഇപ്പോൾ വളരെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ അടുത്ത്, കാനായി കുഞ്ഞിരാമൻ തുടങ്ങിയ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ആണ് കലാസംവിധായകനായ ഒരു ഒരു ജീവിതം തുടങ്ങുന്നത്. വളരെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ, അഥർവം, ലെനിൻ രാജേന്ദ്രൻ്റെ ചില്ല്, ഐയർ ദ ഗ്രേറ്റ് തുടങ്ങിയ വളരെ പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെ, പത്മരാജൻ്റെ കൂടെ ഞാൻ ഗന്ധർവൻ, അതിന് താങ്കൾക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പോൾ ഈ ഈ അനുഭവങ്ങളെക്കുറിച്ച്, ആദ്യകാലത്തെ കലാസംവിധായകൻ എന്ന നിലയിലുള്ള ഈ അനുഭവം ഒന്ന് പറയാം. ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളേജ് വിട്ടിറങ്ങിയല്ല, 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും, ആദ്യത്തെ കോളേജല്ലേ, എന്താണ് ജോലി? നേരത്തെയൊക്കെ സ്കൂൾ ഓഫ് ആർട്സിലാണെങ്കിൽ ഒരു സ്കൂളിലെ സ്കൂൾ മാഷായിട്ട് പോകാം. ശരി. പക്ഷെ അതെന്തായാലും വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് ഞാൻ ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് തന്നെ ലെനിൻ രാജേന്ദ്രൻ്റെ ചില്ല് എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കലാസംവിധാനം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് സോമൻ എന്ന് പറഞ്ഞ, ചെങ്ങന്നൂരുള്ള ഒരു സോമൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്
ഈ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, രവിയാലുമൂടുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഞങ്ങൾ അതൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ട് ലെനിൻ്റെ പടത്തിൽ ചില്ലിൽ എസ് രാജേന്ദ്രനാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ ഞാനവിടെ പോവുകയും എല്ലാം കാണുകയൊക്കെ ചെയ്തപ്പോൾ ഇടയ്ക്ക് വെച്ച് എസ് രാജേന്ദ്രൻ്റെ ഒരു സഹായിയെ പോലെയായി ഞാൻ. ഞങ്ങളൊരു ബാച്ചാണ്, കോളേജ് പഠിച്ചിരുന്നപ്പോഴാണ്. അതിലൊരു ചിത്രകല ഫൈനാർട്സ് കോളേജിൻ്റെ കഥയാണ്, ഫൈനാർട്സ് കോളേജിൻ്റെ കഥയാണ്. അപ്പം എസ് രാജേന്ദ്രന് പനി വന്നു, പനി പിടിച്ച് കിടപ്പായി. ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും രക്ഷയില്ലല്ലോ. അപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്തു രാജേന്ദ്രൻ, പറഞ്ഞു കുറച്ച് ചെയ്ത് ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു പൂർണ്ണമായ ഒരു കലാ സംവിധാനം തുടങ്ങുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ മുഴുവനായിട്ട് ചെയ്തത് പഞ്ചോടിപ്പാലം. അതെ, അതിലാണ് ചില്ലിലായാലും അതിൻ്റെ വിഷ്വൽസും ആ ഈ പറഞ്ഞ പോലെ ആ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ ആ ഒരു ആംബിയൻസും അതേപോലെ ഈ പഞ്ചവടി പാലം വളരെ ശ്രദ്ധേയമായ ആ പാലത്തിന്റെ ആ ഗെറ്റപ്പും എല്ലാം. അപ്പൊ ചില്ലിനെ എനിക്ക് ഞാനിപ്പോ ഈ അടുത്ത സമയത്താണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. അതെ, ഇപ്പോ ശ്യാമപ്രസാദിന്റെ ശരിക്കും ആ ഒരു ഞങ്ങളുടെ ആ കാലഘട്ടം അല്ലെങ്കിൽ പോലും വല്ലാത്തൊരു നൊസ്റ്റാൾജിയ അനുഭവപ്പെട്ടു ആ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ഈ ഒരു ഒരു അതിനുശേഷം ബട്ടർഫ്ലൈസ്, കാശ്മീരം മുതലായ സാമ്പത്തികമായി വളരെ വിജയിച്ച വളരെ കച്ചവട രീതിയിലുള്ള ചിത്രങ്ങളാണ് താങ്കൾ ചെയ്തത്. അപ്പോൾ പൂർണ്ണമായും അതിൽ ഒരു സംതൃപ്തി കിട്ടിയിരുന്നു? അല്ല, സോ ഒരു അന്നത്തെ കാലത്ത് നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് സിനിമയിൽ പ്രത്യേകിച്ച്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു കല അങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ ഈ ഫൈനാൻസ് കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, വേൾഡ് സിനിമകൾ കാണുക, അങ്ങനെയുള്ള ഒരു വേറെ ഒരു ബുദ്ധിജീവി ലൈനിലൊക്കെ ഉള്ള. അപ്പോൾ അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെ വേണം എന്നുള്ളത് ഒരു പരമമായ സത്യമായിരുന്നു. അപ്പം ഞാൻ എനിക്ക് എൻ്റെ ഒരു കാലഘട്ടം കലാ സംവിധാനം കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു വല്ലാത്ത ഒരു ഗ്യാപ്പുണ്ടായി. ആ ഗ്യാപ്പെന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, എന്ത് ചെയ്താലും നമുക്കൊരു സക്സസ്സിലേക്ക് വരുന്നില്ല, അങ്ങനെയുള്ള ഒരു പീരീഡിലാണ് ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൽ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നത്. ഗുരു ആണ് യഥാർത്ഥത്തിൽ എന്നെ ഈ സിനിമയുടെ നല്ല ജീവിതത്തിൻ്റെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ശരി, ഇപ്പോൾ താങ്കളുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കലാ സംവിധായകനായി വളരെ ശ്രദ്ധിക്കപ്പെട്ട അഥർവം എന്ന സിനിമയിലെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ഞാനിങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, അവിടുന്ന് ഇൻസ്ട്രക്ഷൻ വരുന്നു. നല്ല കലാ സംവിധായകന് എത്രത്തോളം ഒരു ഒരു സിനിമയുടെ ക്രെഡിബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? സിനിമ എന്ന് പറയുമ്പോൾ ഒരു ദൃശ്യമാണല്ലോ. അതെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിലേക്ക് പോകുമ്പം അതിൻ്റെ ഒരു ഭംഗി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലേക്ക് ഉണ്ടാവും. അത് എന്താ ഏത് വിഷ്വലാണെങ്കിലും അല്ലെ, കോമ്പോസിഷൻ വളരെ പ്രധാനമാണ്. ഒരുപാട് റിസർച്ച് അതൊക്കെ ചെയ്യുന്നില്ല, അത് ഒരു നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു വാസനയാണത്. ഒരു നാല് വരയ്ക്കുള്ളിലാണ് ഒരു ചിത്രം.
ആ ചിത്രത്തിന് നമുക്ക് അതിൻ്റെ ഒരു കോമ്പസിഷൻ ഉണ്ടാവും. സംവിധായകന്റെ കൂടെ ഇരുന്ന ഒരു റീസേർച്ചും അത് അങ്ങനെയല്ലേ, എന്തൊക്കെ വേണം മുൻകൂട്ടി തീരുമാനിക്കാം. ഞാനിപ്പോൾ കലാ സംവിധായകനായിട്ട് എത്രയോ സംവിധായകരുടെ കൂടെ വളരെ പ്രഗത്ഭരായിട്ടുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനത് പഠിക്കുവാണല്ലോ. ശരി, അവർ സംവിധാനം എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നുള്ളത് പഠിക്കുന്നത് അറിയാതെ, അതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഓരോ സംവിധായകനും ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഞാൻ കലാ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അതെല്ലാം കാണാമല്ലോ, അവരെങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളൊരു നമ്മളറിയാതെ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പഠനവും. ശരി, അതാണ് ശരിക്കും സിനിമയിലേക്ക് എനിക്ക് കലാ സംവിധായകനായിട്ട് നിന്നുകൊണ്ട് തന്നെ സിനിമ പഠിക്കാനും പിന്നീട് സംവിധായകനാകാനും പറ്റിയത്. ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ടാണ്. പിന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഒരു ചിത്രമാണ് താങ്കളുടെ ജീവിതത്തിൽ ഗുരു എന്ന ചിത്രം. ഇന്ന് എത്ര കണ്ട് ആ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നറിയില്ല, പക്ഷെ ആ സമയത്ത് വളരെ പുതിയ ഒരു ദൃശ്യാനുഭവമായിരുന്നു. സറിയലിസവും വളരെ സിമ്പിൾസും മാസ്മരികമായ ഇളയരാജയുടെ സംഗീതവും കോസ്റ്റ്യൂംസും എല്ലാം ചേർന്ന് ഒരു വളരെ ഒരു പുതിയ അനുഭവമായിരുന്നു അന്നത്തെ പ്രേക്ഷകർക്ക്. അപ്പോൾ ഇതിലേക്കുള്ള ഈ പ്രമേയത്തിലേക്കുള്ള ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, തികച്ചും ഗുരു ശാന്തിഗിരി ആശ്രമത്തിലെ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ശിഷ്യത്വം അല്ലെങ്കിൽ ഗുരുവുമായിട്ടുള്ള അടുപ്പം, ശരി, അതിലൂടെയാണ് എനിക്ക് ഈ ആശയം തന്നെ ഉണ്ടാകുന്നത്. അതെ, ഗുരു എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കണമെന്നുള്ള ആശയം പോലും ഗുരു തത്വത്തെ എങ്ങനെ ലോകത്തിന് കൊടുക്കാം, ഗു എന്നാൽ ഇരുട്ടാണെന്നും ഗുരു എന്നാൽ അതിനെ അകറ്റുന്ന വെളിച്ചമാണെന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജ് എങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു സിനിമയിലൂടെ എന്ന് പറഞ്ഞ ആ ഒരു ഒരു ആശയത്തിൽ നിന്നാണ് ഗുരു സിനിമ ഉണ്ടായത്. അപ്പോൾ ഈ അന്ധലോകത്തിൽ കാഴ്ചയുള്ള ഒരാൾ വരുന്നു, ആ കാഴ്ചയുള്ള അവരൊന്നും ഈ കാഴ്ചയെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, അത് അദ്ദേഹം അത് അവരെ പഠിപ്പിക്കുന്നു, അവർക്ക് കാഴ്ച കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആത്മാവിൻ്റെ ഒരു ഇരുട്ടാണ് നമ്മുടെ. അതാണ്, അപ്പം നമ്മൾ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ജീസസ് ക്രൈസ്റ്റിനെ കുരിശിലേറ്റിയത്, എന്തിനാണ് നവതിരുമേനിയ്ക്ക് കല്ലെറിഞ്ഞും ചാട്ടയ്ക്കും ചൂലിനും അടിച്ച് ഉപദ്രവിച്ചത്, എന്തിനാണ് നമ്മൾ ശ്രീബുദ്ധനെ വരതല വിഷ കൊടുത്ത് ഇങ്ങനെ ആക്കിയത്. അപ്പം അതിൽ ആ ഒരു പഴത്തിൻ്റെയൊക്കെ മതഭ്രാന്തിൽ മുഴുകി പഴത്തിൻ്റെ സത്ത് കിട്ടാതെ അല്ലേ, അതല്ലേ ആ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അന്ധരുടെ ലോകത്ത് കാഴ്ചയുള്ള ഒരാൾ വന്നാലുള്ള അനുഭവം മഹാത്മാക്കൾക്കൊക്കെ ആ കാഴ്ചയുണ്ടെന്ന് വെച്ചാൽ അവരുടെ പിന്നെ അകക്കണ്ണ് എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അകക്കണ്ണ് തുറക്കേണ്ടവരാണെന്നും ഒക്കെ പറഞ്ഞവരാണ് നമ്മളുടെ മഹാത്മാക്കൾ. ആ ഒരു സിമ്പലാണ് യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറഞ്ഞ സിനിമയിലൂടെ. ഗുരു എന്ന സിനിമയിലേക്കും ഗുരു സ്പർശത്തിലേക്കും നമുക്ക് തിരിച്ചു വരാം ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം. ഞാൻ കൊണ്ടുപോവാ എന്റെ ഓമനെ, അല്ല ഓമനെ കുട്ടി ടീച്ചറിനെ. നോക്കിന്റെ കാഞ്ചു വലിച്ച് തളമ്പിച്ച കൈയാണടായി. അങ്ങനെയുള്ളവരെ ഇടാനല്ലേ പ്രാന്താസ്പത്രി. ശിലായുഗത്തിൽ ശിലകൾക്കെല്ലാം ചിറക് മുളച്ചിരുന്നു. കുറുപ്പേ, ഞാനാ പറഞ്ഞ വാലിപ്പറമ്പി കൊച്ചു കോശി. ദേവി അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല മുമ്പ്. ഓമനെ ഞാൻ സ്നേഹിക്കുന്നില്ല, അവളുടെ ബുദ്ധിമുട്ട് കണ്ട് സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. ഇത്ര കടുത്ത അപമര്യാദ കാണിക്കാൻ നിനക്ക് തോന്നിയില്ല? ഭൂമിയിൽ കാലുറയ്ക്കാത്ത ഞാൻ അമ്പിളിയമ്മാവിനെ മോഹിക്കുന്നത് എന്തിനാണ്? വെൽ, പപ്പുജി കിണറുവിള. ഒരു വയറ് ചോറ് പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല. സമ്പാദ്യം ഒന്നും ഇല്ലേലും നിങ്ങള് സുഖമായിരിക്കുന്നെന്ന് അറിഞ്ഞാൽ മതി. ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ, ജമന്തി പൂക്കൾ എന്റെ പ്രിയ തമയുടെ തൊടി നിറയെ, സുഗന്ധി പൂക്കൾ സുഗന്ധി പൂക്കൾ. ചായക്കൂട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഗുരു എന്ന സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ വലിയ ബഡ്ജറ്റിൽ തയ്യാർ ചെയ്ത ഈ സിനിമ പക്ഷേ ഒരുപാട് ഒരുപാട് വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. എന്തുകൊണ്ടാണ് അന്നത്തെ ഒരു ജനം ഇതിനെ സ്വീകരിക്കാതെ പോയത്? അത് പ്രത്യേകം ഞാൻ പറയാൻ വിട്ടുപോയത് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു ഓസ്കർ അവാർഡ്സിലേക്ക്. ആ സിനിമ എന്തുകൊണ്ട് ജനം നെഞ്ചിലേറ്റിയില്ല? അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു 18 വർഷമായി
പതിനെട്ട് വർഷവും ഞാനതിന് ശേഷം ദൂരദർശന്റെ ഈ വേദിയിലിരുന്ന് ഗുരു എന്ന് പറഞ്ഞൊരു സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരി. അപ്പൊ അത് ഇന്നും ചർച്ച ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതൊരു വിജയമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർച്ചയായും. രണ്ട്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ഓസ്കർ ഇന്ത്യൻ ഒഫീഷ്യൽ എൻട്രി ആവുന്നത് ഗുരുവിനോട്, അത് വിജയമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ആ അർത്ഥത്തിലുള്ള ഒരു വിജയമാണോ കൊമേഴ്ഷ്യൽ വിജയത്തിനെ കുറിച്ചാണ് പറയുന്നത്? അല്ല, കമേഴ്ഷ്യൽ ആയിട്ട് ഒരു വളരെ ബിഗ് ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമയാണ്. ഒരു അന്നത്തെ കാലത്ത് 2 കോടി അതോളം വന്നിട്ടുണ്ട് അതിന്റെ എക്സ്പെൻസ്. അത് കുറേയൊക്കെ കളക്ട് ചെയ്തു, മോഹൻലാൽ ഉണ്ടായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഒരേ ദിവസം തന്നെ ചന്ദ്രലേഖയും ഗുരുവും റിലീസ് ചെയ്തു. ശരി. അപ്പോൾ ഒരു കമ്പാരിസൺ വന്നു. ഓ, ഏത് സിനിമയാണ് മോഹൻലാലിൻ്റെ നല്ലത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഗുരുവാണ്, ആ സമയത്ത് വളരെ ചന്ദ്രലേഖ, അങ്ങനെ വന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്റെ, താങ്കളോട് എപ്പോഴും സംസാരിക്കുമ്പോഴും താങ്കൾ പറയുന്നത് താങ്കളുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ഗുരുവാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം ഗുരുവിനാണ്. താങ്കളെ പ്രകാശമാണ് ഈശ്വരൻ എന്ന് പഠിപ്പിച്ച ആ ഗുരുവിനെ ഒന്ന് ഓർക്കാമോ? അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള പാഠങ്ങളും ഒന്ന് ഓർക്കാം. അദ്ദേഹം പഠിപ്പിച്ചത് ആദ്യമായിട്ട് സിനിമയുടെ ബേസിക് മീഡിയം എന്ന് പറയുന്നത് പ്രകാശമാണെന്ന് തന്നെ പഠിപ്പിച്ചു. പ്രകാശത്തിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ, ദൈവം എന്ന സത്യം, അങ്ങനെ ആ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നതൊക്കെ പ്രകാശത്തിൻ്റെ പ്രകാശമാണ്. ശരി. അപ്പോൾ അത്തരത്തിൽ ആ പ്രകാശമാണ് സിനിമ, അല്ലെങ്കിൽ സിനിമയിലൂടെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് നന്മയാണ്, അല്ലെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ പോസിറ്റീവ് ആകണം എന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് ഗുരു തന്നെയാണ്, എൻ്റെ ഗുരുവാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ പോലും ഗുരുവിൻ്റെ സ്വാധീനമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ശാന്തിഗിരിയുടെ പ്രവർത്തനങ്ങളിൽ താങ്കൾ ഇപ്പോഴും വളരെ സജീവമാണ്. ശാന്തിഗിരി ആശ്രമം ഗുരുവിൻ്റെ, ഞങ്ങളുടെ ആശ്രമമാണല്ലോ. താങ്കൾ താമസിക്കുന്നത് അവിടെ തന്നെയാണ്? ആ, അതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. ആശ്രമത്തിൽ പോകാനും ആശ്രമത്തിൻ്റെ കാര്യങ്ങളിൽ പങ്കെടുക്കാനുമായിട്ടൊക്കെയുള്ള ഒരു സൗകര്യത്തിനാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഏതാനും ദൃശ്യങ്ങൾ നമുക്ക് കാണാം സിനിമയിലെ. അവർക്കൊന്നും ഈ കൺകാണിത്തറയുടെ കഠിന പരീക്ഷ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഊഴം നിന്റേതാണ്. കൺകാണിത്തറയിൽ നീ അറിയുന്ന ഒരാളെ കയറ്റുന്നത് ശബ്ദം കൊണ്ടോ ഗന്ധം കൊണ്ടോ സ്പർശം കൊണ്ടോ അറിയാതെ കണ്ണുകൊണ്ട് കണ്ട് അതാരാണെന്ന് പറയണം. അത് സത്യമായാൽ നീ സത്യമാണ്, ഞങ്ങൾ അംഗീകരിക്കും. നാദമണി 3 മുട്ടുന്നതിന് മുമ്പ് അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് നീ വെറും ഒരു അവിശ്വാസി. എന്റെ മുന്നിൽ ഒരു മതിലാണ്, അതിന്റെ മറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. മറവ് എന്താണത്? കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആ ദൃശ്യത്തിൽ തന്നെ വളരെ ചാരുതയാർന്ന ഒരു ഒരു കോസ്റ്റ്യൂംസും എല്ലാം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു ദൃശ്യമാണ്. വളരെ നാടകീയമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കണ്ടത്. ഗുരുവിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഒ വി വിജയൻ ശ്രീ കരുണാകര ഗുരുവിൻ്റെ ഒരു ഒരു വലിയ അനുഭാവിയാണ്. അപ്പോൾ ഈ സിനിമയിലും ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ സബ് ടൈറ്റിൽസ് അതിൽ എഴുതുന്നതിലൊക്കെ അദ്ദേഹം സഹായിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായുള്ള സൗഹൃദം ഒന്ന് ഓർക്കാമോ? അത് വിജയൻ സാറുമായിട്ട് നമുക്കൊരു സൗഹൃദം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള മണിക്കൂറുകളും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുള്ളതും ഒക്കെയുള്ള വളരെ അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് തന്നെ വളരെ വലുതാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ, ഗുരു സങ്കല്പത്തെക്കുറിച്ച് ഗുരുസാഗരം എഴുതുമ്പോൾ ഗുരുവിന് സമർപ്പിച്ചിട്ടുണ്ട് ആ ബുക്ക്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളൊരു ഗുരുവുമായിട്ടൊരു 4 മണിക്കൂറോളം ഉള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് പരിചയപ്പെടൽ.
ആ സംഭാഷണത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ അറിവിന്റെ സൂക്ഷ്മതലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഒ വി വിജയൻ സാർ. ശരി. അപ്പൊ ഒ വി വിജയൻ സാറിനെ പോലെയുള്ള ഒരാളിൽ ഗുരു എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഗുരുസാഗരം എന്ന് പറഞ്ഞ് പിന്നീടുണ്ടായ അദ്ദേഹത്തിന്റെ സൃഷ്ടി. അതിനാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പോലും കിട്ടിയത്. അപ്പൊ ഗുരു സങ്കല്പം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറുതൊന്നുമല്ല, അത് കുറച്ച് ഒരു വേറെ ഒരു തലമാണത്. അപ്പം വിജയൻ സാറിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഗുരു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ രീതിയിൽ സ്വാധീനിച്ച, ആത്മീയപരമായും കലാപരമായും സ്വാധീനിച്ച മറ്റ് വ്യക്തികളെ ഒന്ന് ഓർക്കാമോ, സംവിധായകരാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ? അല്ല, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി മുഴുവൻ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഹരീഷും ഇനി ഒരു ഘട്ടത്തിൽ എനിക്ക് എന്നെ സ്വാധീനിക്കും. അപ്പം മനുഷ്യർക്ക് എപ്പോഴാണ് ഒരാളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും പരമം എന്ന് പറയുന്നത് എൻ്റെ ഗുരു എന്നെ സ്വാധീനിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഗുരുവിൻ്റെ എനിക്ക് ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ പരമമായ ഒരു ഒരു കാരുണ്യം, ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു 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 അജ്ഞാതമായിട്ടുള്ള ഒരു നിയന്ത്രണം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗുരുവിന് പകരം. അതേപോലെ തന്നെ നമ്മൾ സിനിമയാണെങ്കിലും നമ്മളുടെ ചിത്രകല, ഞാൻ പറഞ്ഞല്ലോ ഓരോ വഴിയിലും നമ്മളെ ഓരോരുത്തർ ഓരോ സമയത്ത് കൈപിടിച്ച് ഉയർത്തുന്നുണ്ട് അവരൊക്കെ. അത് പേരെടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാം. തീർച്ചയായും ഈ സിനിമകളെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഈ വളരെ സമ്പന്നമായ ഒരു താരനിര തന്നെ, വളരെ ശ്രദ്ധേയരായ അഭിനേതാക്കളുമാണ് ശാരദ, മോഹൻലാൽ, സുരേഷ് ഗോപി, മാധവൻ, മീര ജാസ്മിൻ തുടങ്ങിയ ഒരുപാട് താങ്കളെ അതിശയിപ്പിച്ച അഭിനയം കാഴ്ചവെച്ച ആൾക്കാർ. മോഹൻലാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരു സിനിമയിൽ അദ്ദേഹം വളരെ വളരെ അത്ഭുതകരമായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മോഹൻലാലാണ് നടന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, മമ്മൂട്ടിയുടെ കൂടെ ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇപ്പോൾ അഥർവം, ഐ ആർ ദ ഗ്രേറ്റ്, അതൊക്കെ പുറപ്പാട്, ഇതൊക്കെ മമ്മൂട്ടിയുടെ പടമാണ്. പക്ഷേ എൻ്റെ സിനിമയിൽ അഭിനയിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയത് മോഹൻലാൽ തന്നെയാണ്. പിന്നെ ആരാണ് മോശം? എല്ലാവരും. ഇപ്പോൾ ശാരദയാണെങ്കിലും മീരാജാസിനെ എല്ലാവരും ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവരവരുടെ പെർഫോമൻസ് മാക്സിമം പുറത്തെടുക്കും എന്നുള്ളതാണ്. അത് അവരുടെ ഓരോ സിനിമയും ഓരോ. പിന്നെ ഒരു ശ്രദ്ധേയമായ ഒരു ഘട്ടം, താങ്കൾ ഒരുപാട് രണ്ട് ഇംഗ്ലീഷ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. മെയ്ഡ് ഇൻ യു എസ് എയുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആണ് നത്തിങ് ബട്ട് ലൈഫ്, പിന്നെ ബിയോണ്ട് ദ സോൾ തുടങ്ങിയ ചിത്രങ്ങൾ നമ്മുടെ ഇംഗ്ലീഷ് അവിടെ ചെയ്യുമ്പോൾ അവരുടെ ചലച്ചിത്ര സംസ്കാരം നമ്മുടെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, വർക്ക് കൾച്ചർ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ അനുഭവം ഒന്ന് പറയാമോ? അല്ല, അത് നമ്മൾ, അതായത് നമ്മുടെ ഒരു ക്രൂവിൻ്റെ ഒരു സ്വഭാവം അല്ലല്ലോ. അമേരിക്കൻ ക്രൂ എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, ഒരുപാട് പ്ലാനിങ് എല്ലാം, അതുകൊണ്ട് ഷൂട്ടിംഗ് വളരെ ഈസി ആയിരിക്കും. അതെ, അങ്ങനെയാണ് അവിടുത്തെ ഒരു ബഡ്ജറ്റ് എല്ലാം മാനേജ് ചെയ്യാൻ എല്ലാം ചെയ്യുന്നത്. നമുക്കിപ്പം നമുക്ക് ഇഷ്ടം പോലെ മാറ്റി മാറ്റി ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധേയമായ ബിയോണ്ട് ദ സോൾ എന്ന ചിത്രത്തിലെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ കാണാം. Do you know the difference between dreams and visions? I believe both are creations of the mind. All humans had the power to look into the past and foresee the future. For every sin one commits in his previous life, the sin will follow him as an incurable disease in his future life. The clan has been moving into town doing dreadful things. They're very dangerous men. I'll kill them all! It's better you stay out of this! May I warn you years ago that one day she would turn on you? It will all be over soon. Be ready at night. Rajiv Anchal, the Academy Award selected director of the film Guru, comes Beyond the Soul, a tragedy that spans the ages, portraying the lengths one man will go for healing and self-awareness. Please have faith in God, and he will protect you in this life and forever. God is the one who judges the misdeeds of humans. A doctor should also perform his deeds only in the name of God. Or else, there could be adverse results. I lost everything! ചായക്കൂട്ടിലേക്ക് തിരിച്ചു വരാം. ശ്രീ ശില്പിയും ചലച്ചിത്രകാരനുമായ ശ്രീ രാജീവ് അഞ്ചലാണ് നമ്മുടെ അതിഥി.
ഇപ്പോൾ താങ്കൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ചടയമംഗലം, കൊല്ലത്തുള്ള ചടയമംഗലത്തെ ജടായു പാറയിൽ ബൃഹത്തായ ഒരു ജടായു ശില്പം, 60 അടി പൊക്കവും 200 അടി നീളവുമുള്ള ബൃഹത്തായ ജടായു എന്ന പക്ഷിയുടെ സ്കൾപ്ചർ, ഫങ്ഷണൽ സ്കൾപ്ചറാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഫങ്ഷണൽ സ്കൾപ്ചറാണ്. അപ്പോൾ ഇത് സ്ത്രീ സുരക്ഷയുടെ ഒരു സിമ്പിളും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാലിക പ്രസക്തി എന്താ? കാലിക പ്രസക്തി ഇപ്പം അറിയാമല്ലോ, നമ്മൾ സീതാദേവിയെ അപഹരിച്ച് രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ തടഞ്ഞത് ജടായു പാറയല്ലേ. അപ്പം അത് അതാ ഇന്നത്തെ ഒരു കാലികമായ ഈ കാലഘട്ടത്തിൽ ഇന്ന് സ്ത്രീ സുരക്ഷ. അപ്പോൾ എനിക്കറിയാവുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഇത്രയും വലിയൊരു പക്ഷി ശില്പം ലോകത്ത് ഇല്ല, ജടായു തന്നെയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ചരിത്ര പ്രധാനമായ ഒരു ഒരു ഇതെന്താണ്? ഇതിന് കലാപരമായും ചരിത്രപരമായും ഇതിനൊരു സാധ്യതകളുണ്ടോ? അല്ല, ഈ ജടായു എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഒരു ശില്പം തലമുറകൾക്ക് അവഗണിക്കാൻ പറ്റില്ല അല്ലേ? അതെ, ശില്പം എന്ന് പറയുന്നത് കാലം കടന്നു പോകും തോറും അത് അതിൻ്റെ അത് അവിടെ ഉണ്ടാവുമല്ലോ. തലമുറകളോളം ശില്പം ഒരു സോളിഡായിട്ട് അവിടെ ഉണ്ടാവും. അത് ഒരു കാലത്തെ തലമുറകൾ ഒരു ശില്പം സ്വീകരിച്ചേ മതിയാവൂ എന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സങ്കേതങ്ങൾ, ടെക്നീഷ്യൻസ്, അവരെ ഒന്ന് ഓർക്കാമോ? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺക്രീറ്റ് സ്കൾപ്ചറാണ്. അത് ഈ ശില്പത്തിനുള്ളിൽ നമുക്ക് ഒരു 20,000 സ്ക്വയർ ഫീറ്റോളം സ്ഥലമുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ഇത് ഫങ്ഷണൽ സ്കൾപ്ചർ ആണ്. അതിനകത്ത് ഒരു 6D തിയേറ്റർ വരുന്നുണ്ട്. അതിനകത്ത് 4 നിലയിൽ മ്യൂസിയം ഉണ്ട്, ഡിജിറ്റൽ മ്യൂസിയമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വളരെ ഒരു വലിയ ഒരു ശില്പത്തിൻ്റെ ഒരു അതായത് സമകാലീനമായിട്ടുള്ള അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജിയും കൂടെ നമ്മൾ കമ്പൈൽ ചെയ്തിട്ടാണ് ഇതിനകത്തേക്കുള്ള ഓരോ വിഷ്വൽസും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഒരു ഒരു ശില്പത്തിൻ്റെ സൗന്ദര്യാത്മകതയാണോ അല്ലെങ്കിൽ കാലാധിവർത്തിയായി അത് നിൽക്കാനുള്ള സാധ്യതയാണോ, എന്താണ് താങ്കൾ ഒരു ശില്പത്തിൽ കാണുന്നത്? അല്ലാതെ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് ഇതിനകത്ത് വന്നുപെട്ടിരിക്കുന്നത് ജടായു ശില്പത്തിന് ഒരു കഥയുണ്ട്. ശരി, ജടായുവിനൊരു കഥയുള്ളിടത്തോളം കാലം ഈ ശില്പവും നിലനിൽക്കും. അതായത് ആ കഥ എന്ന് വരെ ലോകാന്ത്യം വരെ ഈ കഥയുണ്ടാവും. അന്ന് വരെ ഈ ജടായുവിന് ഈ ശില്പത്തിന് അതുണ്ടെങ്കിൽ അതിന് പ്രസക്തിയും ഉണ്ടാവും. ശരി, വലിയ ഇടവേളയ്ക്ക് ശേഷം ചെയ്ത ഒരു ചിത്രമാണ് പാട്ടിൻ്റെ പാലാഴി. അപ്പോൾ മീര ജാസ്മിൻ ചെയ്ത ചിത്രമാണ്, സ്ത്രീകൾക്ക് സ്ത്രീപക്ഷ സിനിമയാണ്. അപ്പോൾ സ്ത്രീയെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അവളിലെ കലാകാരിയെ അടിച്ചമർത്തുക, ഈ ഈ സിനിമയുടെ അനുഭവം ഒന്ന് പറയാമോ? അത് അങ്ങനെ അങ്ങനെ അടിച്ചമർത്തലോ ഒന്നുമല്ല, ഇതൊരു അങ്ങനെ ഒരു കഥ അത്രയേ ഉള്ളൂ. അത് ഒരു പ്രത്യേകിച്ചും താങ്കൾ ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു ഗുരുവിന് ശേഷം തീർത്തും കച്ചവടപരമായിട്ടുള്ള ഒരു സിനിമ താങ്കൾ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. അതിനുശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ ഈ സിനിമ വരുന്നത്. കച്ചവട സിനിമ ആയിരുന്നില്ല. അല്ല, അതെ. അപ്പോ അതിന്റെ ഒരു റെലവൻസ് ഉണ്ട്, ഒരുപാട് കാലത്തിന് ശേഷം താങ്കൾ ചെയ്ത ഒരു സിനിമയായി. അപ്പോ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു, അതിലെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, പാട്ടിന്റെ പാലാഴി എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ സിനിമയാണ്. അതെ, അതായത് ഒരു വലിയ സിനിമയൊന്നും ആയിരുന്നില്ല. ഞാൻ സ്കൾപ്ചർ ചെയ്തതിൻ്റെ ഇടയിൽ ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ്. ശരി, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മീര ജാസ്മിൻ്റെ ഒരു പെർഫോമൻസും പിന്നെ അതിൻ്റെ മറ്റ് ലൊക്കേഷനുകളും ഒക്കെ ഒരു പുതുമയുള്ള ഒരു ചെറിയൊരു സിനിമയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, വീണ്ടും ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ചായക്കൂട്ടിൽ, അതിനുശേഷം തിരിച്ചു വരാം. ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് കോൺട്രാക്ടർ സിപി നായർ. ഭയങ്കരം തന്നെ. ദാരിദ്ര്യ രേഖയ്ക്കും എത്രയോ താഴെ കോടിക്കണക്കിന് ജീവച്ചവങ്ങൾ പാർക്കുന്ന നാടാണിത്. അതിന് ഞാനെന്ത് വേണം? പെൻഷൻ ആയപ്പോ അച്ഛന് കിട്ടിയ കാശ് ആ വഴിക്ക് പോയില്ലേ? അതിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് തന്നെ PWD നമ്മളെ വിളിച്ചിട്ട്. പുതിയ സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പരിചയപ്പെടുത്താം. ആരാണ് ഇതിന്റെ പുറകിലെ ചരടുകൾ വലിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പകയുണ്ടായാലും ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ ഡ്രൈവറുടെ തല്ല് ഞാനും വാങ്ങണം. ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയിലെ അളിയൻ ചാർജ് എടുത്തിരിക്കയാ. ഒരു ഇത്തിരി കൂടി വീടുണ്ടായിരുന്നെങ്കിലേ ഈ വീടും കൂടി അങ്ങോട്ട് പൊളിഞ്ഞേനെ. എനിക്ക് എന്ത് രസമുണ്ടായിരുന്നു.
മുരളി പദങ്ങൾ തേടുകയായിരുന്നു. ചായക്കൂട്ടിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഇപ്പോൾ കാണുന്ന പുതിയ പ്രവണതകൾ, മാറ്റങ്ങൾ, ഇവയെ എങ്ങനെ നോക്കി കാണും? അല്ല, മലയാള സിനിമയിൽ ഇതിപ്പം സിനിമ എന്ന് പറയുന്നത് എക്കാലത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ സത്യൻ്റെയോ നസീറിൻ്റെയോ സിനിമകളുടെ കാലം മുതൽ ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളാണ്, എപ്പോഴും മാറ്റങ്ങളാണ്. ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഇത് ഒരു പുതിയ മാറ്റമാണ്. അപ്പോൾ പുതിയ തലമുറയിൽ അവരെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാങ്കേതിക മികവിന് കൂടുതൽ അവസരങ്ങളുണ്ട്. പുതിയ ക്യാമറ വരുന്നു, ചെറിയ ചെറിയ പിന്നെ സംഭവങ്ങളും ചെറിയ 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 സ്റ്റുഡിയോകളിൽ ഇരുന്നൊരു സിനിമ പൂർത്തിയാക്കാൻ പറ്റുന്നു. ഈവൻ ഒരു ടെലിഫോണിൽ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു സിനിമ ഉണ്ടാക്കാം. ഇതൊക്കെ ഓരോ കൺസെപ്റ്റുകളാണ്. ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ പുതിയ കൺസെപ്റ്റ് പരീക്ഷിച്ച് അവിടെ ജീനിയസുകളുണ്ടാവും. അവിടെ വലിയ ജീനിയസുകൾ വന്നു, വലിയ സിനിമകളും വലിയ മാറ്റങ്ങളും ഉണ്ട്. അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇനിയൊരു പുതിയ അത്ഭുതം ഇവിടെ പുതിയ തലമുറ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ചെയ്യും. ഒരുപാട് ഈ കാലത്ത് ഒരുപാട് യങ് ജനറേഷൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് അതിൽ എല്ലാവരും ഇതിനകത്ത് അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ വരും, വന്ന് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ ഉണ്ടാക്കുന്ന കുട്ടികൾ വരും. അപ്പം അത് ആയിരിക്കും പിന്നെ അടുത്ത ഒരു കുറേ കാലത്തേക്കുള്ള സിനിമയുടെ മാറ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് സാമൂഹിക പ്രതിബദ്ധത ഒരു സിനിമയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുണ്ടോ? ഒരു വൈയക്തികമായ അനുഭവങ്ങൾ സിനിമയ്ക്ക് പ്രമേയമാവാൻ പാടില്ല. പ്രമേയമാകാം, പ്രമേയമാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് അതിന് രണ്ട് പക്ഷമാണ്. അത് സ്വാധീനം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയും എന്ന് നമ്മൾ പറയുന്ന പലതും അങ്ങനെയല്ല. വളരെ ആളുകൾ സിനിമയെ അങ്ങനെ തന്നെ അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പല പല കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ അപക്വമായിട്ടുള്ള കുട്ടികളുടെ മനസ്സിൽ നിന്ന് അവർ അതൊന്ന് പരീക്ഷിച്ച് സിനിമയൊന്ന് പരീക്ഷിച്ച് നോക്കി ജയിലിനകത്താവുന്ന ഇത്ര സംഭവങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ അനുഭവമാണ്. അവർ ജയിലിൽ പോയി കിടക്കുമ്പോഴത്തേക്ക് ആ സിനിമ കണ്ടിട്ടാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ കിട്ടും. അത് കണ്ട് മറ്റൊരാൾ അതിനെ പാഠമാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധവൽക്കരണത്തിനൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് സിനിമ എന്ന് പറയുന്നതിൻ്റെ കരുത്ത്, അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഒരു കുട്ടിയും ആരും ഇന്ന് വരെ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. അത് വരാനിരിക്കുന്ന ഒരു അത്ഭുതമായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കൊണ്ട് ആരുടെയും ജീവിതം മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ സിനിമയല്ലേ എന്ന് പറഞ്ഞു കളയും. പക്ഷേ സിനിമയിൽ നിന്ന് തന്നെ പ്രചോദനം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്യപാനം, ഈ ചെറിയ പ്രായത്തിലെ മദ്യപാനം, വീടിനകത്തിരുന്ന് അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് കുടിക്കുന്ന സിനിമകളുണ്ടായിരുന്നു. അത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അത് വാച്ച് ചെയ്ത ഒരു പയ്യൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ഉപബോധ മനസ്സിൽ അവ ഈ മദ്യപാനം പൊതുവായിട്ട് മദ്യപിക്കുന്ന ഒരു വിഷയമല്ലാന്ന് അവന് തോന്നലായി കഴിഞ്ഞാൽ അവൻ ബിവറേജസിൻ്റെ ക്യൂവിൽ പോയി നിൽക്കാൻ അവൻ്റെ മടിയുണ്ടാകത്തില്ല. അത് ഇൻഡയറക്ട്ലി നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ബാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഡയറക്ട്ലി ഒരു സിനിമ ഒരാളെ സ്വാധീനിച്ച് വഷളാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവൊന്നുമില്ല. പക്ഷേ അല്ല, അതിൻ്റെ മറുവശത്ത് സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു മാധ്യമം ആകണമെന്നുണ്ടോ? 100% ആവണമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ശ്യാമപ്രസാദിൻ്റെ ആർട്ടിസ്റ്റ് തുടങ്ങിയ പടങ്ങളൊന്നും ഒരു സാമൂഹിക വിഷയങ്ങളല്ല കൈകാര്യം ചെയ്യുന്നത്. സാമൂഹിക വിഷയങ്ങളല്ലെങ്കിലും ശ്യാമിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായിട്ട് ഒരു സ്ത്രീ എന്താണോ അതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അവളുടെ ഒരു വിധേയത്വ സ്വഭാവം, അവൾ എത്ര വലിയ കലാകാരിയായെങ്കിലും അവളൊരു വിധേയപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് അവസാനം വരെ സിനിമയിൽ നിന്നുണ്ട്. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവൻ്റെ ഡോമിനേഷൻ, അവൻ അന്ധനായിട്ട് പോലും അവൻ്റെ സ്ത്രീയുടെ പുറത്തുള്ള അവൻ്റെ ഡോമിനേഷൻ എന്ന് പറയുന്നത് ആ സിനിമ അവസാനിക്കുമ്പോഴും അവൻ അന്ധനായിരിക്കുമ്പോഴും ഒക്കെ ആ ഡോമിനേഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞത് അത് സത്യത്തിൽ സമൂഹത്തിൻ്റെ ഒരു ഒരു പരിച്ഛേദം തന്നെയല്ലേ. മനുഷ്യൻ ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ ഒരു 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 ചിത്രമല്ലേ നമ്മുടെ മുന്നിൽ ആർട്ടിസ്റ്റ് വരച്ചിട്ടത്. അപ്പോൾ
അപ്പൊ അത് വലിയ പാഠം തന്നെയാണ് നമ്മൾ. ഞാൻ പറഞ്ഞത് താങ്കൾ പലപ്പോഴും ഈ സിനിമ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ വിമർശിച്ചിട്ടൊന്നുമില്ല, ഞാൻ അതിലൊന്നും ഇല്ല എന്നുള്ളത് സജീവമല്ല. അത് വളരെ സ്വാർത്ഥപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാർ കൂട്ടം കൂടേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി. കാരണം കൂട്ടം കൂടമായിട്ട് നീ കൂട്ടം ഒരു വലിയ കൂട്ടത്തിൻ്റെ ഇടയിൽ അവിടെ അവിടെ ഓരോ കലാകാരന്മാരെ പ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു വലിയ സമൂഹത്തിന് ഈ കലാകാരന്മാരെ വീതിച്ച് കിട്ടും. കലാകാരന്മാരെല്ലാം കൂടെ ഒരിടത്ത് വന്ന് നിന്നാൽ അത് അതൊരു കൂട്ടമായി മാറുകയും അതിൻ്റെ റിയൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മുടെ ഈ പിന്നെ യൂണിയനിലോ അല്ലെങ്കിൽ മറ്റ് സിനിമാ സംഘടനകളിലോ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. അല്ലാതെ ഞാനതിനൊന്നും എതിരല്ല, അങ്ങനെ പറയരുത്. ഈ ജഡായു സ്കൾപ്ചർ കൂടാതെ പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ജഡായു സ്കൾപ്ചർ എന്ന് പറയുന്നത് തന്നെ അതൊരു ഒരു 65 ഏക്കറിൽ നമ്മളൊരു പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻ സൃഷ്ടിക്കുകയാണ്. ഇതൊരു സ്വകാര്യ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു BOT പ്രോജക്റ്റാണ്. ജഡായു പാറയിൽ 65 ഏക്കറുണ്ട്. അതിനകത്ത് വളരെ മഹത്തായ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇന്ത്യയിലെ ഏറ്റവും പുതിയ തരം റോപ്പ് വേ വരുന്നു. പിന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ശില്പത്തിനുള്ളിലെ കൗതുകങ്ങൾ, അത് ഹോളോഗ്രാം വരെയുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ ആയുർവേദ നാച്ചുറൽ ആയുർവേദ റിസോർട്ടുകൾ വരുന്നു. പഞ്ചകർമ്മ ചെയ്യാനായിട്ട് വളരെ ശരിക്കും നമ്മുടെ ആധികാരികമായിട്ടുള്ള ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അവിടെ. പിന്നെ ഔഷധത്തോട്ടങ്ങൾ വരുന്നു. പിന്നെ വലിയ മഴവെള്ള സംഭരണികൾ വരുന്നു. അതിനിപ്പം ഈ കാലഘട്ടത്തിൽ ഒന്നും വേണ്ട, ഈ ഒരു ടൂറിസം പ്രോജക്റ്റ് കൊണ്ട് ആ ജഡായു പാറയെങ്കിലും എന്നേക്കുമായിട്ട് സംരക്ഷിക്കപ്പെടും. അതിൻ്റെ പേരിലെങ്കിലും ആ പാറ പൊട്ടിക്കുക, അതായത് ക്വാറിയാവാതെ ആവും. ശരി. ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പകർന്നു കൊടുക്കാൻ കഴിയുന്ന, തലമുറകൾ കൈമാറാൻ കഴിയുന്ന ഒരു വലിയ ടൂറിസം പ്രോജക്റ്റിൻ്റെ പണിപ്പുരയിൽ നിൽക്കുന്നത് കൊണ്ട് സിനിമ എന്ന് പറയുന്നതിനെ തൽക്കാലത്തേക്ക് ഞാൻ ഒന്ന് മാറ്റി വെച്ചിരിക്കും. പക്ഷേ എനിക്കറിയാൻ കഴിഞ്ഞത് ഗുരു എന്ന സിനിമയുടെ 2nd ഭാഗം വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അത് നമ്മുടെ ആലോചനയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇത് സിനിമ ചെയ്യാതിരിക്കാൻ പറ്റില്ല, സിനിമയുടെ കരുത്തതായതുകൊണ്ട്. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ പത്മം, പത്മജൻ ഗാർഗി, ഇവരാണ് മക്കൾ. താങ്കളുടെ കലാപരമായ പ്രവർത്തനങ്ങൾക്കും ആത്മീയപരമായ കാര്യങ്ങൾക്കും ഇവരുടെ പങ്കെന്താണ്? അല്ല, അതിപ്പം ഒരു ഫാമിലി എന്ന് പറയുന്ന ഭാരതീയമായ ഒരു ഒരു ഫാമിലി കൺസെപ്റ്റിൽ തന്നെ നമ്മൾ പരസ്പരം എല്ലാവരും ഒരുമിച്ചല്ലേ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമയോടല്ലേ നിൽക്കുന്നത്. അത് നമുക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വീട്ടിൽ. കുറച്ചുകൂടി വിജയൻ, OV വിജയൻ, കരുണാകരഗുരു, അവരെ കുറിച്ചുള്ള ഓർമ്മകൾ, ഓർമ്മ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഈ വളരെ താങ്കളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളുണ്ടോ? നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാൻ താല്പര്യമുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗുരു, ആത്മീയ ഗുരു എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. ശരി. എന്നിരുന്നാലും ഗുരുവിലൂടെയാണ് യഥാർത്ഥത്തിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സിനിമയായാലും ശില്പമാണെങ്കിലും ഒക്കെ ഗുരുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള എൻ്റെ മാറ്റങ്ങളാണ്. അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പക്ഷേ എന്നിരുന്നാലും ഗുരു നയിക്കുന്നു, ഗുരുവിൻ്റെ സങ്കല്പത്തെക്കുറിച്ചുള്ള വലിപ്പം, അത് ലോകത്തിന് പകർന്നു കൊടുക്കാൻ കഴിയുക, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായത് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഇപ്പോൾ നമുക്കൊരു കമേഴ്സ്യൽ ബ്രേക്കിൻ്റെ സമയമാണ്, അതിനുശേഷം തിരിച്ചു വരാം. സിനിമയിലേക്ക്
മെസ്സേജ് കാര്യങ്ങൾ തിരിച്ചു വരാം. ചായക്കൂട്ടിലേക്ക് ചോദിക്കാനുള്ളത് കലാസംവിധായകൻ എന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അന്നത്തെ ഒരുപാട് ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്തും ഇന്നും തമ്മിലുള്ള കലാസംവിധാനത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഗന്ധർവനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു അല്പം പോലും നമ്മൾ ഗ്രാഫിക്സ് ഇല്ല. അതിനെ വളരെ വളരെ രസകരമായി ഇപ്പോഴും അതിലെ ഷോർട്സ് ഓർമ്മയുണ്ട്, മിന്നാമിനുങ്ങളുടെ ഷോർട്സും ഒക്കെ. അതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അതാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് റിയലായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രം ചെയ്താൽ മതി എന്ന് പത്മരാജൻ സാർ പറഞ്ഞത്. ശരി. അതായത് അന്നത്തെ കാലത്ത് നമുക്ക് ഈ തെലുങ്ക് സിനിമകളിലൊക്കെയുള്ള ചില പിന്നെ ഒപ്റ്റിക്കൽ വർക്ക് എന്ന് പറയും, അതായത് വളരെ പഴയ ടെക്നിക്കാണ്, വളരെ പഴയ ടെക്നിക്ക്. അത് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇങ്ങനൊരു ഗ്രാഫിക്സ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ നിറമൊക്കെ മാറും, അങ്ങനെയൊക്കെയുള്ള അതൊന്നും പുള്ളിക്ക് പാടില്ല, അല്ല അങ്ങനെ ചെയ്തുകൂടാന്ന് പറഞ്ഞു. അതല്ല നേരിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു 6 മാസത്തെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഓ, ഒരു 6 മാസം ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്സ് ഉണ്ടാക്കാനും അതിനുള്ള ടെക്നോളജി പരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഹോംവർക്ക് നമുക്ക് ചെയ്തിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ അതിനകത്ത് ഈ ബട്ടർഫ്ലൈസൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു. ഈ പറന്ന് നടക്കുന്ന ബട്ടർഫ്ലൈസൊക്കെ ഇന്നാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം ബട്ടർഫ്ലൈസ് എവിടെ ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് സി ജിയിൽ ചെയ്യാം. പക്ഷേ റിയലായിട്ട് ഷൂട്ട് ചെയ്യണം, ഗന്ധർവൻ്റെ അടുത്ത് ഇങ്ങനെ വരണം, തോളിൽ തട്ടിപ്പോകണം, ആദ്യമായിട്ട് ഇങ്ങനെ കളിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഈ തമ്പാനൂർ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളൊരു പാവയെ കളിപ്പിക്കുന്നതാണ്. ശരി. ഇങ്ങനെ അതൊരു വിസിബിൾ അല്ലാത്ത ചരട് വെച്ച് അയാൾ 2 പാവകളെ കളിപ്പിച്ച് കുറേ ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ആ നൂല് കാണത്തില്ല. അപ്പോൾ അതെനിക്കൊരു വലിയ കൗതുകം ഉണ്ടാക്കി. അപ്പം ഞാൻ അയാളുടെ നിന്ന് ആ പാവകളും ആ നൂലുകളും മുഴുവൻ വില കൊടുത്തേക്ക് വാങ്ങിച്ചു. അപ്പോൾ ആ നൂലുകൾ കൊണ്ടാണ് ഞാൻ ചിത്രശലഭങ്ങളെ പറപ്പിച്ചത്. ക്യാമറയിൽ അത് കിട്ടിയില്ല. കൃത്യമായിട്ടും ശലഭങ്ങൾ പറക്കുന്നത് മാത്രം ശരി പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ആ വിസിബിൾ അല്ലാത്ത ആ നൂല് എനിക്ക് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തമ്പാനൂരിലൂടെ നടക്കുമ്പോഴേ പെട്ടെന്ന് അതൊന്ന് ശ്രദ്ധിക്കാനും ആ നൂല് വാങ്ങാനും ശരി അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ചലഞ്ചായിരുന്നു ആ സിനിമ, വലിയ ചലഞ്ചായിരുന്നു. അതുപോലെ തന്നെ ഗന്ധർവൻ പുകയിൽ നിന്നിറങ്ങി, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ പുകയിൽ നിന്ന് ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഒന്നും പത്മരാജൻ സാറ് പറയുന്നില്ല. അത് എൻ്റെ ജോലിയാണ്. പുകപടലങ്ങളിൽ നിന്ന് ഗന്ധർവൻ ഇറങ്ങി വന്നു പ്രസന്ധിയിൽ നിന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറമാൻ വേണുവാണ്, വേണുവിനോട് ചെയ്യുമ്പോൾ വേണു കൈകൊണ്ട് ഇയാളെ. അപ്പം ഞാനിങ്ങനെ പലതും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണല്ലോ. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ വരച്ചിട്ട് ഈ ഗ്ലാസ്സിൽ ബ്രഷ് മുക്കിയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അപ്പം ആ ബ്രഷിലിങ്ങനെ ആ പോസ്റ്റർ കളർ ഇങ്ങനെ മേഘം പോലെ പടർന്നിറങ്ങുന്നത്, അതിൽ നിന്നൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ടാണ് ആ ഗന്ധർവൻ ഇറങ്ങി വരുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതൊരു ഒരു വലിയ ഒരു വളരെ 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 നമ്മുടെ ഓർമ്മയിലൊക്കെ തങ്ങി നിൽക്കുന്ന ഒരു, അത് അതിനൊരു ഗ്രാഫിക്സും ഇല്ല. ഇന്നതല്ല, ഇന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അന്ന് ഇങ്ങനെ ഓരോ സീനുകളും എടുത്ത് നമ്മൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ പപ്പേട്ടൻ ഇങ്ങനെ വന്ന് പറയും, ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് നന്നായി എഴുതുന്നു എന്ന് പറയും. അപ്പോൾ അതാ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർട്ട് ഡയറക്ടറായിട്ട് വന്നതിൽ ആദ്യം കിട്ടിയ അവാർഡാണ്. അതിനു മുമ്പ് ഞാൻ അയ്യർ ദ ഗ്രേറ്റ്, അഥർവം, പുറപ്പാട്, പഞ്ചവടിപ്പാല് ഇതൊക്കെ വലിയ സിനിമകളാണ്, വലിയ ഒരുപാട് അധ്വാനമുള്ള സിനിമകളായിരുന്നു. അന്നൊന്നും എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല, പക്ഷേ ഇതിന് എനിക്ക് അവാർഡ് കിട്ടി. അപ്പം അതിൻ്റെ ശ്രീ പത്മരാജനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ഓർമ്മയില്ല? ഇത് തന്നെയാണ് ഓർമ്മിക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തോളത്ത് തട്ടിയിട്ട് അദ്ദേഹം പറയുകയാണ് നന്നായിരിക്കുന്നു എന്ന് പറയപ്പോൾ എനിക്ക് ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടും വലിയ അവാർഡായി അത്, മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് മോഹൻലാലിൻ്റെ ബട്ടർഫ്ലൈസിൻ്റെ സിനിമയുടെ ആലോചന വന്നു. അപ്പോൾ അദ്ദേഹം എഡിറ്റിംഗ് റൂമിലൊക്കെ കണ്ട് പടമൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഫിലിം ഷൂട്ടിംഗ് തുടങ്ങിയാലും എൻ്റെ അടുത്ത സിനിമയ്ക്ക് രാജീവ് തന്നെ ഒന്ന് ആദർശൻ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ അതും എനിക്കൊരു വലിയൊരു ഒരു അംഗീകാരമായിട്ട്. അതിനുശേഷം അദ്ദേഹം അതായത് ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ താങ്കളുടെ വളരെ ശ്രദ്ധേയമായ അഥർവം എന്ന സിനിമയിലെ കലാസംവിധാനം ചെയ്ത ആ സിനിമയിലെ ഒരു ഗാനരംഗം നമുക്കിപ്പോൾ കാണാം.
ചായക്കൂട്ടിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാജീവ് അഞ്ചലാണ് അതിഥി. ഇപ്പോൾ നമ്മൾ കണ്ട വിഷ്വലിൽ ഒരു വളരെ സൈക്കഡലിക് ആയിട്ടുള്ള ഒരു ഒരു സൗന്ദര്യമുണ്ട്. അപ്പോൾ ഈ ഈ അനുഭവങ്ങളാവാം താങ്കളെ ഒരു ഒരു ശ്രദ്ധേയനായ സംവിധായകനായി രൂപപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ജഡായു ശില്പം എത്രയും പെട്ടെന്ന് പൂർണ്ണമാകട്ടെ. അടുത്ത വർഷം അല്ലേ, അടുത്ത വർഷത്തോടെ കാണികൾക്കായി അത് തുറന്നു കൊടുക്കപ്പെടും. കൂടുതൽ കലാമൂല്യമുള്ള സിനിമകളും ശില്പങ്ങളും താങ്കളിൽ നിന്ന് വീണ്ടും ഉണ്ടാകട്ടെ. ആത്മീയപരമായ യാത്രകളിലും താങ്കൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. താങ്കൾക്ക് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഈ ദൂരദർശനിൽ വന്ന ഈ ചായക്കൂട്ടിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ സന്തോഷമാണ്. കുറച്ചു നേരം നമുക്ക് എല്ലാവരോടും എൻ്റെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിഞ്ഞുള്ള സന്തോഷമുണ്ട്. നമുക്കും വലിയ സന്തോഷം താങ്കളുടെ അനുഭവങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞു. നാളെ വീണ്ടും ഒരു പുതിയ അതിഥിയുമായി കാണുന്നതുവരെ ചായക്കൂട്ടിൽ നിന്ന് വിട വാങ്ങുന്നു. താങ്ക് യു.